നമസ്കാരം. ഋഷിപ്രവർത്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഒക്കെ ലഭിക്കുവാനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബാണ് എനിക്ക് കിട്ടുന്ന പ്രചോദനം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരു വ്യക്തിക്ക് അവന്റെ കർമ്മത്തിനനുസരിച്ചാണ് ഫലം ലഭിക്കുന്നത്. നമ്മുടെ പുരാണങ്ങളിൽ തന്നെ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ മോശമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്താൽ മോശമായിട്ടുള്ള നല്ലതല്ലാത്ത ഫലങ്ങളും, നല്ല പ്രവർത്തികൾ ചെയ്താൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങളും ലഭിക്കുമെന്നാണ് നമ്മളുടെ പുരാതന ശാസ്ത്രങ്ങളൊക്കെ തന്നെ പറയുന്നത്. മോശമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പ്രതികൂല അവസ്ഥകളെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. എന്നാൽ ഏതൊരു വ്യക്തിയാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അയാളുടെ ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ കളിയാടുന്നതാണ്. അങ്ങനെ സമാധാനവും സന്തോഷവും ഉയർച്ചയും ഐശ്വര്യവും ഒക്കെ ജീവിതത്തിൽ കളിയാടുന്നതിന് നിത്യ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട്, ഏതൊരു വ്യക്തിയായാലും അയാൾ കുലദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള അയാളുടെ കർത്തവ്യം. കുലദൈവത്തെ ആരാധിക്കുന്നത് അയാളെ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ അപ്രകാരം ആ വ്യക്തിയെ എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും അകറ്റി ഈശ്വരൻ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. അപ്രകാരം കുലദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയുടെ കൂടെ എല്ലായ്പ്പോഴും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകും, ജീവിതത്തിൽ ഭദ്രതയുണ്ടാകും. രണ്ടാമത്തെ കാര്യം, നിവേദ്യം അർപ്പിക്കുക എന്നുള്ളതാണ്. ഈശ്വരനായിട്ട് ഒരു നിവേദ്യത്തിന്റെ പങ്ക് മാറ്റിവെക്കുക. എല്ലാ ദിവസവും നാം ഗ്രഹത്തിൽ നമുക്കായി ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അത് ഈശ്വരനായിട്ട് അല്പം മാറ്റിവെക്കുക എന്നുള്ളതാണ് രണ്ടാമത് നാം അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട കർമ്മം. മുമ്പ് ഞാൻ അന്നത്തിന്റെ പ്രാധാന്യവും ഒക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അന്നപൂർണ്ണയെ, സദാപൂർണയെ തുടങ്ങിയ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട്, ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് വേണം നാം ഭക്ഷണം കഴിക്കാനായിട്ട്. ഈശ്വരനായിട്ട് അല്പം മാറ്റിവെക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചാലും ധാരാളമാണ്. ഇപ്രകാരം ദേവീ ദേവന്മാർക്ക് നാം നിത്യം നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു അംശം നീക്കിവെക്കുക. അത് നമ്മുടെ ജീവിതത്തെ സാരമായി ഈശ്വരാനുഗ്രഹത്തിന് പാത്രീഭൂതരാക്കും. ഇപ്രകാരം ചെയ്യുക വഴി അന്നപൂർണ ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകുകയും സാമ്പത്തികമായിട്ടും ധനധാന്യ സമൃദ്ധിയിലും ഒക്കെ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. അന്നപൂർണ ദേവിയുടെ കൃപ നിങ്ങളിൽ ഉണ്ടാകുകയും ധനധാന്യ സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. മൂന്നാമത്, അന്നദാനം നടത്തുക എന്നുള്ളതാണ് നാം പ്രധാനമായിട്ട് ചെയ്യേണ്ട കർത്തവ്യം. നമ്മുടെ ശക്തിക്കൊത്ത രീതിയിലാണ് അന്നദാനത്തെ ചെയ്യേണ്ടത്. ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ അന്നദാനം നിർവഹിക്കണം എന്നാണ് നമ്മളുടെ പുരാണങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദിവസേന നാം നമ്മുടെ ഗ്രഹത്തിൽ നമുക്കായിട്ട് പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ അളവിൽ ഒരംശം പാവങ്ങൾക്കായിട്ട് അന്നദാനം നടത്തുക. എല്ലാ ദിവസവും അപ്രകാരം ചെയ്യാൻ സാധിക്കില്ലാത്ത പക്ഷം നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരംശം എന്നുള്ള കണക്കിൽ ഒരു വർഷത്തിലോ ഒരു മാസത്തിലോ ഒക്കെ സാധാരണക്കാർക്കായിട്ട് പാവങ്ങൾക്കായിട്ട് അന്നത്തെ ദാനം ചെയ്യുക. അതോടൊപ്പം വ്യക്തിയുടെ വരുമാനത്തിന്റെ ഒരു ഭാഗവും ദാനം ചെയ്യണം എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ശക്തിക്കൊത്ത ദാനമാണ് അനർഹമായിട്ടും അർഹതയില്ലാത്തവർക്കും ദാനം ചെയ്യുന്നതും പാടില്ലാത്തതായിട്ടുള്ള കാര്യമാണ്. അന്നവും ധനവും ഒക്കെ ദാനം ചെയ്യുക വഴി നിങ്ങളുടെ ധനധാന്യ സമൃദ്ധിയെ അത് ഉറപ്പിക്കുമെന്നാണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നാലാമതായിട്ട് നാം പ്രധാനമായിട്ട് ആചരിക്കേണ്ട കാര്യം വേദങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിച്ച് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ആധ്യാത്മിക സത്തയുടെ അറിവ് നേടുക. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിലുള്ള പ്രധാന പ്രതിബന്ധങ്ങളെയൊക്കെ ഇല്ലാതാക്കി ജീവിതത്തിൽ മുന്നേറാനായിട്ട് സഹായിക്കും. അറിവ് നേടുന്നതോടൊപ്പം ജീവിതത്തിൽ മൂല്യങ്ങൾ വർദ്ധിക്കുന്നതിനും വേദങ്ങൾ പഠിക്കുന്നത് സഹായിക്കും. വേദങ്ങളോടൊപ്പം തന്നെ രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നതും തുല്യഫലത്തെ നൽകുന്നതാണ്. ഇനി അഞ്ചാമത് ഉള്ള കാര്യം, തുളസി ആരാധന ചെയ്യുകയാണ്. തുളസി ദേവിയുടെ ആരാധന വളരെ ശ്രേഷ്ഠമാണ്.
നമ്മുടെ പുരാണങ്ങളിൽ തുളസിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും തുളസിയുടെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. തുളസി ഇലകൾ ഭഗവാൻ നാരായണന് ദിവസവും സമർപ്പിച്ചുകൊണ്ട് തുളസിയില ഔഷധമായി സ്വീകരിക്കുന്ന പക്ഷം ആ വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള അസ്വസ്ഥതകളും നീങ്ങുമെന്നാണ് പറയുന്നത്. തുളസി പ്രദക്ഷിണം ചെയ്യുന്നതും തുളസി മന്ത്രങ്ങൾ ജപിക്കുന്നതും ഒക്കെ ഒരു വ്യക്തിയെ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നതിന് സഹായിക്കും. പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ആചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷം കളിയാടുന്നതാണ്, ദുഃഖങ്ങളെല്ലാം ഇല്ലാതായി, എല്ലാവിധ തടസ്സങ്ങളും നീങ്ങി ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് നമ്മളുടെ പൂർവികർ പറഞ്ഞിട്ടുള്ള 5 കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചത്. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.